കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിന്റെ മറ്റൊരു മൂവി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ നോക്കിയാലും ഇപ്പോൾ കപ്പേളയുടെ ചർച്ചകളാണ്. ഒരു വിഭാഗം പറയുന്നു ഇത് സദാചാരവാദത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണെന്ന് പറയുന്നു. വേറൊരു വിഭാഗം അങ്ങനെയല്ല എന്ന് വാദിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളും ചിന്തകളും ഉണ്ടാവും. അവയൊന്നും മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ചിലരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ ഈ സിനിമ മുഴുവൻ ഇരുന്ന് കാണാത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ, സദാചാരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സിനിമ? എന്താണ് സിനിമയിലെ പ്രൊട്ടാഗനിസ്റ്റ് ചെയ്ത കുറ്റം? എന്താണ് സിനിമയിലുള്ള മിസ്റ്റേക്ക്? ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, സദാചാരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? മോറൽ പോലീസിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണോ സിനിമ? റോയ് ഒരു സദാചാരവാദിയാണോ? ഇതിൻ്റെ ആൻസറിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാം. റോയിൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഓൺ സ്ക്രീനിൽ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ജോലിയൊന്നും ആവാത്ത ചെറിയ അടിപിടികൾക്കും കുറച്ച് ഗുണ്ടായസവും കയ്യിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാൾക്കൊരു പ്രണയമുണ്ട്. എന്ത് ചെയ്യാനും മടിയില്ലാത്ത, ആരെയും പേടിക്കാത്ത ഒരു സ്വഭാവം. റോയിൻ്റെ അടുത്തേക്ക് കൊട്ടേഷൻ കൊടുക്കാൻ വരുന്ന പാർട്ടിക്കാരെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോയിൻ്റെ ഒരു ക്യാരക്ടർ. ഇനി നമുക്ക് റോയിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് ചിന്തിക്കാം. അതായത്, ഒരു ഫോണ് കിട്ടുന്നു. ഫോണ് നേരായ വഴിക്കൊന്നുമല്ല കിട്ടുന്നത്. പക്ഷേ ഇയാളുടെ ക്യാരക്ടർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതിലൊരു പ്രശ്നമൊന്നും ഞങ്ങൾ കാണുന്നുമില്ല. അപ്പോൾ ഒരു കോള് വരുന്നു, രണ്ടാമതും ഒരു കോള് വരുന്നു. ആ രണ്ടാമത്തെ കോളാണ് ഇമ്പോർട്ടൻ്റ്. ആ കോളിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ സിനിമയുടെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നുമില്ല. ആ കോള് വരുന്നു. അതിനുശേഷം റോയുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വരുന്നത് നമുക്ക് കാണാം. അതുവരെ ഉണ്ടാവാത്ത ഒരു ഭാവമാറ്റവും എന്തോ ഒരു കാര്യം ജെസ്സിയോട് പറയണമെന്നുള്ള ഒരു റിയാക്ഷനും. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല ആ കാര്യം പറയാനായിട്ട്. പിന്നെ വിഷയത്തിൽ പൂർണ്ണമായും ഇടപെടുകയാണ് റോയ്. അതായത്, അവർ ഫോളോ ചെയ്യുന്നു, അവർ പോകുന്ന സ്ഥലത്തൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം, റോയ് ഒരു സദാചാരവാദിയാണോ? ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലുള്ള ഈ സദാചാര പോലീസും മോറൽ പോലീസിങ്ങും നടക്കുന്നത്? കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മളിത് നേരിട്ടവരോ നേരിട്ട് കണ്ടവരോ ആയിരിക്കും. ഒരു ആണും പെണ്ണും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ ഇരിക്കുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ അവിടെ വന്ന് അവരെ ദ്രോഹിക്കുന്നവരാണ് ഈ സദാചാര പോലീസ്. അതായത്, ഇതൊക്കെ അവരുടെ ഒരു സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നീതി എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് സദാചാര പോലീസിൻ്റെ. ഉദാഹരണം നമുക്ക് ഇഷ്കിലെ അൽവിൻ എന്ന ക്യാരക്ടറിനെ നമുക്ക് എടുക്കാം. അതായത്, ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പോയി ശല്യം ചെയ്യുന്നവരല്ലേ ശരിയായ മോറൽ പോലീസിങ്. അല്ലാതെ ഒരു അപകടം വരുമ്പോൾ അതിൽ ഇടപെടുകയും അങ്ങനെ ഒരു പെൺകുട്ടിയെ സഹായിക്കുന്നതുമാണോ മോറൽ പോലീസിങ്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്കുക. അല്പം ഗുണ്ടായസവും അടിപിടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുസ്ഥലത്ത് വെച്ച് ഒരു അടി കിട്ടുക എന്നത് ഈഗോനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സംഭവം ജെസ്സിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന് ഊർജമായി എന്നുള്ള കാര്യവും സമ്മതിച്ചു കൊടുക്കണം. കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് റോയ് ചെയ്ത കുറ്റം? അതായത്, നമ്മൾ എത്രയോ കേട്ടതാണ്, അതായത് പ്രതികരിക്കാത്ത ഒരു ജനതയാണ് നമ്മുടേത് എന്ന് ഒരുപാട് തവണ പഴി കേട്ട ഒരു ജനതയാണ് നമ്മുടേതും. ഒരു അപകടം, അതിപ്പോൾ റേപ്പ് ആയിക്കോട്ടെ, ഒരു പിറ്റ് പോക്കറ്റിംഗ് ആയിക്കോട്ടെ, കണ്ടിട്ടും കാണാതെ പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. വഴിയിലൊരു ആക്സിഡന്റ് കണ്ടാലോ, ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാലോ, ഓ ഇതൊക്കെ നമ്മളുടെ തലയിലാവും എന്ന് വിചാരിച്ച് നിർത്താതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അപ്പൊ ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണോ റോയ് ചെയ്തത് ഒരു കുറ്റമായിട്ട് നമുക്ക് തോന്നുന്നത്? ഇതൊരു പെൺകുട്ടിക്കായതുകൊണ്ടാണ് ഇപ്പൊ മോറൽ പോലീസിങ്ങിന്റെ കാര്യം ഇതിലും വലിച്ച് ഇടുന്നത്. കാരണം ഈ സിനിമ സദാചാര ആംഗളമാർക്ക് ഒരു പ്രചോദനമാവും എന്നൊക്കെയാണ് അവകാശവാദം. ലോകത്തെവിടെയുമില്ലാത്ത ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം തന്നെയാണ് ഈ സദാചാര വാദികളുടെ. കഴിഞ്ഞു പോയ ജനറേഷൻ ബാക്കി വെച്ച ചില സോഷ്യൽ സ്റ്റിഗ്മയാണ് ഇതിനുള്ള കാരണം. അതായത്, ഒരു ആണും പെണ്ണും പുറത്ത് കണ്ടാൽ അതെന്തോ ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു ജനറേഷൻ. അത് മാറി വരേണ്ടത് തന്നെയാണ്. പക്ഷേ
ഇവിടെ അതിനുള്ള പ്രസക്തി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടാതെ പോകുന്നത് ഒരു അപരാധം തന്നെയാണ്. ചുമ്മാ ഒരു തോന്നല് മാത്രമല്ല, ഇവിടെ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട് ഒരു ഫോൺ കോള് വരുന്നതും ആ ഫോൺ കോളിൽ പറയുന്ന കാര്യം പറയുന്നില്ലെങ്കിൽ കൂടെ ക്ലിയർ കട്ട് എവിഡൻസ് ഉണ്ട് സിനിമയിൽ എന്തുകൊണ്ടാണ് റോ ഇവരെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ ഇതിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താണ് സിനിമയിൽ വന്ന ഒരു മിസ്റ്റേക്ക്? ഞങ്ങൾക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് പ്രശ്നം കണ്ടെത്തുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഈ സിനിമ മനസ്സിലാവാതെ പോവാൻ കാരണം. ആ ഫോൺ കോള് അവസാനമെങ്കിലും ഒന്ന് റിവീൽ ചെയ്തിരുന്നെങ്കിൽ എന്താണ് സെലീന വിളിച്ച ആ ഫോൺ കോളിൽ ഉള്ള കണ്ടന്റ്, എന്താണ് റോയ്ക്ക് സംശയമുണ്ടാക്കാനുള്ള കാരണം? വളരെ ഒരു സ്പൂൺ ഫീഡിംഗ് രീതിയിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യം. ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നവർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കപ്പേള ഒരു വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ്. മുസ്തഫ എന്ന സംവിധായകന്റെ ആദ്യ സംരംഭം വളരെ ഒരു മികച്ച അനുഭവമായിരുന്നു. അതിൽ ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവരുടെ ഒരു സമാധാനത്തിനായിട്ട് ഇത്തരം സ്പൂൺ ഫീഡിംഗ് ഉൾപ്പെടുത്തിയാൽ ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത് കുറച്ചു പേരുടെയെങ്കിലും കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ആരെയും വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. കപ്പേളനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അതും തീർച്ചയായും രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.